അത്രമാത്രം ദൈവിക സ്പർശം ഉണ്ടായിരുന്ന ഒരു യുദ്ധത്തിന്റെ അഥവാ ഒഴിച്ചു നിർത്തപ്പെട്ട അതിശക്തമായ ഒരു നാശത്തിന്റെ കഥയാണ് ഖന്ദഖ് കിടങ്ങ് യുദ്ധം എന്നറിയപ്പെടുന്ന പ്രവാചക സൈന്യത്തിനും മുസ്ലിങ്ങൾക്കും എതിരാളി അബൂ സുഫിയാനും വിജയമെന്നോ പരാജയമെന്നോ പറയാൻ പറ്റാത്ത വിധം ഉഹുദ് യുദ്ധം അവസാനിപ്പിച്ചെടുക്കുന്നതിൽ ഉഹുദിലെ മലനിരകൾ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തുടർന്ന് ഹിജ്റ അഞ്ചാം വർഷം എ ഡി 627 ഷവ്വാൽ മാസത്തിൽ അതിശക്തമായ യുദ്ധം മദീനയിൽ നടന്നതാണ് ചരിത്ര പ്രസിദ്ധമായ ഖന്ദഖ് യുദ്ധം അഥവാ കിടങ്ങ് യുദ്ധം എന്നറിയപ്പെടുന്നത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള മക്ക ഖുറൈഷി പടയും ബാനു ബക്കർ അറബി ഗോത്രവും മദീനയിൽ നിന്ന് മുമ്പ് നാടുകടത്തപ്പെട്ട ജൂത സൈന്യവും കരാറുകൾ ലംഘിച്ച് അക്രമത്തിന് മുതിരുന്ന വിവിധ ഗോത്രങ്ങളും എല്ലാം ഒന്നിച്ച് 10,000-ലധികം സൈനികരും 600-ലധികം കുതിരകളും വൻ ഒട്ടക നിരയുമായി 3,000 വരുന്ന പ്രവാചക സേനയെ ആക്രമിക്കാൻ പുറപ്പെട്ടതാണ് ബാറ്റിൽ ഓഫ് ട്രെഞ്ച് എന്നറിയപ്പെടുന്ന കിടങ്ങ് യുദ്ധം എന്ന ഖന്ദഖ് യുദ്ധം. ഈ പ്രദേശത്താണ് ഖന്ദഖ് യുദ്ധം നടന്നത്. പ്രവാചക സേന യുദ്ധത്തിനായി അബൂ സുഫിയാനും സംഘവും വിഭിന്നങ്ങളായ ഗോത്രവർഗങ്ങളടങ്ങിയ 10,000-ലധികം സൈനികരുമായി മദീന കീഴടക്കാൻ വന്നപ്പോൾ ബുദ്ധിപരമായതും ആത്മീയ നിറഞ്ഞതുമായ പ്രക്രിയകളിലൂടെ ശത്രുവിനെ തുരത്താൻ പടുകൂറ്റൻ കിടങ്ങുകൾ നിർമ്മിച്ച് പ്രതിരോധിച്ചത് ഇവിടെയാണ്. ഒരാഴ്ചക്കിടയിൽ ശത്രു സൈന്യം ഇവിടെ എത്തുമെന്ന മുന്നറിയിപ്പ് കിട്ടിയ ഉടൻ തന്നെ കൂടെയുള്ള അനുയായികൾക്ക് പ്രവാചകൻ വിവിധങ്ങളായ ജോലികൾ നൽകുകയായിരുന്നു. 1,500 മീറ്ററിൽ കുറയാത്ത നീളത്തിൽ 40 മീറ്റർ വീതിയും 10 മീറ്ററിൽ കുറയാത്ത താഴ്ചയുമായി കിടങ്ങുകൾ നിർമ്മിച്ച് ശത്രുവിനെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുന്ന പേർഷ്യൻ യുദ്ധതന്ത്രങ്ങൾക്ക് സൽമാനുൽ ഫാരസി എന്ന പേർഷ്യൻ സഹാബിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രവാചകൻ അനുമതി നൽകുകയായിരുന്നു. ABC കാർഗോ പ്രസൻസ് ലുലു മക്കയിലേക്കുള്ള പാത പവേർഡ് ബൈ ICL ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പൈസ്ഡ് അപ്പ് ബൈ RK പൾസസ് ആൻഡ് സ്പൈസസ് നോളജ് പാർട്ണർ കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് സപ്പോർട്ടഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ബ്രോട്ട് ടു യു ബൈ ടേസ്റ്റി ഫുഡ് യുവർ ട്രസ്റ്റഡ് ക്വാളിറ്റി. വളരെയധികം തന്ത്രപ്രധാനമായൊരു സ്ഥാനമാണ് ഈ യുദ്ധത്തിന്റെ സ്ഥലമായി മാറിയിരിക്കുന്നത്. 10,000-ലധികം വരുന്ന ശത്രുക്കൾ 1,500-ഓളം വരുന്ന പ്രവാചക അനുചരന്മാരുമായി ഏറ്റുമുട്ടി ഈ മദീനയെ തന്നെ മൊത്തത്തിൽ നശിപ്പിക്കണമെന്ന ലക്ഷ്യവുമായിട്ടാണ് ശത്രുക്കൾ തങ്ങളുടെ പടക്കോപ്പുകളുമായി ഈ പ്രദേശത്തെത്തിയത്. എന്നാൽ പേർഷ്യൻ യുദ്ധതന്ത്രങ്ങൾ അറിയാമായിരുന്ന സൽമാനൽ ഫാരിസി തൻ്റെ അനുഭവത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും ഇവിടുത്തെ അറബികൾക്ക് പരിചിതമല്ലാത്തൊരു തന്ത്രം കിടങ്ങ് നിർമ്മാണത്തിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പ്രവാചക തിരുമേനിയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. നീണ്ട കിടങ്ങുകൾ കുഴിച്ച് ആ കിടങ്ങുകൾ വഴി ഒരു കാരണവശാലും കുതിരയ്ക്കോ ഒട്ടകത്തിനോ അതിൻ്റെ പുറത്തിരിക്കുന്ന യാത്രക്കാർക്കോ പടയാളിക്കോ ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധം സജ്ജമാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. 10 മീറ്ററിൽ കുറയാത്ത താഴ്ചയുണ്ടാവണം, 40 മീറ്റർ എങ്കിലും വീതിയുണ്ടാവണം, 1.5 കിലോമീറ്റർ എങ്കിലും മൊത്തത്തിൽ ഈ കിടങ്ങിന് നീളമുണ്ടാകണം. ഇതെല്ലാം 1,500 സൈനികർ മാത്രമുള്ള ഒരാഴ്ചക്കിടയിൽ ചെയ്തു തീർക്കണമെന്ന സൂചന കിട്ടിയപ്പോൾ അതിന് ദൈവികമായ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യേക സിദ്ധി കൂടി അതിന് നിർമ്മാണത്തിലുണ്ടായി എന്ന കാര്യവും സവിശേഷമാണ്. ഉദാഹരണത്തിന്, യാതൊരു കാരണവശാലും ഒരു സ്ഥലത്ത് ഒരു പാറ പൊട്ടിക്കാൻ വയ്യാത്ത സ്ഥിതി ഉണ്ടായെന്ന് ചരിത്രം പറയുന്നു. സൈനികരെല്ലാം ശ്രമിച്ചു നോക്കി, പാറ പൊട്ടുന്നില്ല. പ്രവാചക തിരുമേനി നേരിട്ട് വന്ന് അവിടെ പാറ പൊട്ടിക്കാൻ വേണ്ടി മഴു എറിഞ്ഞ സമയത്ത് ഒന്നാമത്തെ പ്രാവശ്യം കോടാലി പതിഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു പ്രത്യേക തരം പ്രകാശം, തീപ്പൊരിയല്ലാത്ത ഒരു പ്രത്യേക പ്രകാശം ഗോളം പോലെ പുറത്തേക്ക് വന്നു. രണ്ടാമത്തെ വെട്ടിലും അതുപോലെ ഉണ്ടായി. മൂന്നാമത്തെ വെട്ടിൽ ആ പാറ മുഴുവനും മണൽത്തരിയായി മാറി എന്ന് ചരിത്രം പറയുന്നു. അതായത് ഈ 3 പ്രകാശ ഗോളങ്ങളുടെയും ബഹിർസ്ഫുരണത്തിൻ്റെ സാഹചര്യത്തിൽ പ്രവാചക തിരുമേനി പേർഷ്യൻ സാമ്രാജ്യവും റോമാ സാമ്രാജ്യവും യമൻ മേഖലയും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അധീനതയിൽ വരുന്നു എന്ന സൂചനയാണ് ആലങ്കാരികമായി കണ്ടത് എന്നാണ് വിശ്വാസികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രമാത്രം ദൈവിക സ്പർശമുണ്ടായിരുന്ന ഒരു യുദ്ധത്തിൻ്റെ അഥവാ
ഒഴിച്ചു നിർത്തപ്പെട്ട അതിശക്തമായ ഒരു നാശത്തിന്റെ കഥയാണ് ഖന്ദഖ് കിടങ്ങ് യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധത്തിലൂടെ ബദറിനും ഉഹുദിനും ശേഷം നടന്ന സുപ്രധാനമായ യുദ്ധമെന്ന രൂപത്തിൽ ആരും വലിയ നാശമൊന്നും കൂടാതെ കഴിഞ്ഞുപോയ യുദ്ധമെന്ന നിലയിൽ സവിശേഷമായ സ്ഥാനം നേടിയിരിക്കുന്നത്. എബിസി കാർഗോ പ്രസൻസ് ലുലു മക്കയിലേക്കുള്ള പാത പവർഡ് ബൈ ഐസിഎൽ ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പൈസ്ഡ് അപ്പ് ബൈ ആർകെ പൾസസ് ആൻഡ് സ്പൈസസ് knowledge partner canadian university dubai supported by malabar golden diamonds brought to you by tasty food your trusted quality makkayilum madinayilumulla arabikalkku aduvare parichithamillathirunna yuddhathantramana kidangukal kulichulla prathirodham persiyakkaril aadyamayi islamilekku vanna salman al farisi aanu ee persian tantram pravachakanodu parayunnathum thudarnnu pravachakan kidangu kulikkan anumathi nalgunnathum 10000 ശത്രു സൈന്യങ്ങളുമായി അബൂ സുഫിയാന്റെ പൊതു നേതൃത്വത്തിൽ മദീനയെ തകർക്കാൻ വേണ്ടി വന്ന യുദ്ധത്തെ നേരിടാൻ വേണ്ടി എന്ത് തന്ത്രമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമായി കൂടിയാലോചന നടത്തിയപ്പോൾ പേർഷ്യക്കാരനായിരുന്ന സൽമാൻ അൽ ഫാരിസി തന്റെ നാട്ടിൽ കണ്ടു ശീലിച്ച കിടങ്ങ് കുഴിച്ച് ശത്രുവിനെ പ്രതിരോധിക്കുക എന്ന തത്വം അഭിപ്രായപ്പെടുകയും അത് പ്രവാചകർ അംഗീകരിച്ച് ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ 40 മീറ്ററോളം വീതിയിലും 10 മീറ്ററിൽ കുറയാത്ത ആഴത്തിലുമുള്ള വൻ പ്രതിരോധ കിടങ്ങ് ഒഴിച്ചുകൊണ്ട് പട്ടിരി പാവങ്ങളും പ്രതികൂല സാഹചര്യമൊന്നും കൊടുന്തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് 1500 സഹാബാക്കൾ ഒരാഴ്ചക്കാലം രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ എടുത്തായിരുന്നു ഖന്ദഖ് എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഈ കിടങ്ങ്. കിടങ്ങിന്റെ ഒരു കരയിൽ മലമുകളിലും താഴ്വാരങ്ങളിലും മറ്റുമായി 3000 വരുന്ന വിശ്വാസികളും കിടങ്ങിന്റെ മറുകരയിലെത്തിയ സായുധധാരികളായ 10000-ത്തിലധികം വരുന്ന അബൂ സുഫിയാന്റെ സംഘവും തമ്മിൽ പരസ്പരം അമ്പെയ്ത്ത് നടത്തിയെങ്കിലും യാതൊരു ഗതിമാറ്റവും ഉണ്ടായില്ല. തുടർന്ന് അബൂ സുഫിയാൻ ജൂത ഗോത്ര സഖ്യത്തിലെ 2 മല്ലന്മാർ തങ്ങളുടെ കുതിരകളുമായി കിടങ്ങ് ചാടിക്കടക്കാൻ തീരുമാനിക്കുകയും അതിലൊരാൾ കുതിരയുമായി കിടങ്ങിൽ വീണ് മരിക്കുകയും മറ്റേയാൾ പ്രവാചക നിരയിലേക്ക് ചാടിയെത്തുകയും ചെയ്തു. ഇങ്ങനെ കടന്നു വന്ന ശത്രുവിനെ അലി റളിയല്ലാഹു അൻഹു നേരിട്ടുള്ള മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് ചരിത്രം പറയുന്നു. എബിസി കാർഗോ പ്രസൻസ് ലുലു മക്കയിലേക്കുള്ള പാത പവർഡ് ബൈ ഐസിഎൽ ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പൈസ്ഡ് അപ്പ് ബൈ ആർകെ പൾസസ് ആൻഡ് സ്പൈസസ് നോളജ് പാർട്ണർ കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് സപ്പോർട്ടഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ബ്രോട്ട് ടു യു ബൈ ടേസ്റ്റി ഫുഡ് യുവർ ട്രസ്റ്റഡ് ക്വാളിറ്റി. This Ramadan with RK Pulses and Spices. Tasty food, your trusted quality. നമ്മുടെ ഉമ്മാന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന നല്ല ഒറോട്ടിയും ഇറച്ചിക്കറി നിന്ന നല്ല പൂതി ഉണ്ടാവും അല്ലെ. ഇനി ഈ നോമ്പ് കാലത്ത് ഇത് കഴിക്കാൻ ഇനി നാട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ടേസ്റ്റി ഫുഡിന്റെ പ്രീമിയം ക്വാളിറ്റി മലബാർ പത്തൽപൊടി അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടി ഇവിടെ ഇപ്പൊ ലഭ്യമാണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഒറോട്ടി ഉണ്ടാക്കാം, നൈസ് പത്തൽ ഉണ്ടാക്കാം, കക്കൊറോട്ടി ഉണ്ടാക്കാം, ഉണ്ടപ്പൊട്ട് ഉണ്ടാക്കാം, കോയക്കട്ടി ഉണ്ടാക്കാം, മീനൊറോട്ടി ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ. അതുമല്ല ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ പച്ചവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാൻ മാത്രം മതി. ടേസ്റ്റി ഫുഡ് യുവർ ട്രസ്റ്റഡ് ക്വാളിറ്റി.